ഈ മജ്നു ക ടീലയിലെ ടിബറ്റൻ ഭക്ഷണങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിലും കണ്ടിന്യൂ ആണ്. ആദ്യ ഭാഗം കാണാത്തവർക്ക് വേണ്ടി ഞാൻ വീഡിയോന്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കാം. പുതിയ അരുണാനഗർ, പഴയ മജ്നു ക ടീല, അവിടുത്തെ ടിബേറ്റൻ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഓരോ കടകളൊക്കെ നോക്കിക്കണ്ട് നടക്കുകയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും അതുപോലെ നെഫ്റ്റിലെ പിള്ളേരും അങ്ങനെ പലരും ഇവിടെ വന്നിട്ട് നല്ല ചീപ്പായിട്ട് ഫാഷനബിളായിട്ട് ഡ്രസ്സുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനെ പറ്റി ഒരുപാട് കടകളുണ്ട്. സെയിം ടൈം ടിബറ്റൻ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒരുപാട് ഉണ്ട്. ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരുന്നത് ഡോൽമ റെസ്റ്റോറൻ്റ് ആണ്. വളരെ ഫേമസ് ആയ റെസ്റ്റോറൻറ്റുകൾ ഒന്നാണ്. ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലത് ഫുള്ളി പാക്ഡ് ആണ്, ഒരു സീറ്റ് പോലും ഇല്ല. കുറച്ച് നേരത്തെ കാത്തിരിപ്പ് ശേഷം നമുക്ക് ടേബിളൊക്കെ കിട്ടി. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് ചിനാർ ആപ്പിൾ ബിയർ, പേര് ആപ്പിൾ ബിയർ എന്നൊക്കെ ആണെങ്കിലും നോൺ ആൽക്കഹോൾ ആയിട്ട് നമ്മുടെ ആപ്പി ഫീസ് പോലത്തെ ഒരു സംഭവം. പക്ഷെ നമ്മളിവിടെ മെയിൻലി ആയിട്ട് വന്നിരുന്നത് ടിബറ്റൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് അവിടെ സ്റ്റീം ബൺ ആയിട്ടുള്ള തിക്മോ ആണ്. ഡൽഹിയിലെ പ്രകൃതി മൈതാനത്തിലെ കഫേ ലോട്ടെ വെച്ചിട്ട് 2015 ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം കഴിക്കുന്നത്. ഈസ്റ്റ് ഇട്ട് റൈസ് ചെയ്ത ഡൗർ ഷേപ്പിൽ ചുറ്റിയതിനു ശേഷം സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് തിക്മോ. ഇതിന്റെ കൂടെ സ്പൈസി ആയിട്ടുള്ള എന്ത് ഗ്രേവിയും പോകും. നമ്മളിവിടെ ഓർഡർ ചെയ്യുന്നത് സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു ബീഫിന്റെ ഗ്രേവിയാണ്. പേര് സ്ലൈസ് ബഫ് മഷ്റൂം ഓയിസ്റ്റർ. ഇവിടെ ഉപയോഗിക്കുന്നത് ബഫലോ മീറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ബഫ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം. തിൻ സ്ലൈസായി അരിഞ്ഞിട്ടുള്ള ബീഫിന്റെ കഷ്ണങ്ങൾ, ഉള്ളി മറ്റ് പച്ചക്കറിന്റെ ഒപ്പം ഓയിസ്റ്റർ സോസിൽ സോർട്ട് ചെയ്തിട്ട് ഒരു ഗ്രേവിയാണിത്. സൂപ്പർ ഹോട്ടാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. തിങ്മോന്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഇത്. വളരെ സ്പൈസിയായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭക്ഷണത്തിൽ എനിക്ക് തോന്നിയത്. കണ്ടതിലും കൂടുതലായിരുന്നു നമുക്ക് ഓരോ ബൈറ്റിലും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഇരു. മെനുവിലുണ്ടായിരുന്ന തുപ്പ മോമോസ് പോലത്തെ സംഭവം നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുകയാണ്, കാരണം നമുക്ക് മറ്റു സ്ഥലത്തും ഇത് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ടിബറ്റൻ ഫുഡ് ആയിട്ടുള്ള ഷബക്ലെ നമ്മൾ ഓർഡർ ചെയ്തത്. മെനുവിൽ ഷബക്ലെ എന്ന് എഴുതിയിട്ടെങ്കിലും നോർമലി ഇത് അറിയപ്പെടുന്നത് ഷഫാലെ എന്നാണ്. ചിക്കൻ, വെജ്, ബീഫ് മൂന്നും നമുക്ക് ഷബക്കിലെ പറ്റും. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഷബക്കിലെയാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് മലബാർ ഇറച്ചി പത്തിരിയുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഇത് സെയിം അല്ല. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ മോമോസിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൈസി അല്ലാത്ത ഫില്ലിംഗ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. പുറത്തുള്ള ആ ഒരു കോട്ടിംഗോ അല്ലെങ്കിൽ ആ ഒരു കവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേക്കി ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഒരു തരം ബ്രെഡാണ്. വലിയൊരു ഷബക്കിലെ ചെറിയ ചെറിയ പീസാക്കി കൊടുത്തതാണ്. അവസാനം ടിബറ്റൻ സൂപ്പി മോമോസ് ആയ റുച്ചോട്ട്സ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. മെനുവിലുള്ള ഈ പറഞ്ഞ വാക്കിൻ്റെ ഒക്കെ പ്രൊണൗൺസേഷൻ കറക്റ്റാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. സാധാ ഒരു മോമോസ് സൂപ്പിലിട്ടാൽ പോരാ, സൂപ്പ് നമ്മുടെ മോമോസിൻ്റെ ഉള്ളിലുണ്ടാവണം. അതെങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇൻഡോ ചൈനീസ് ഭക്ഷണങ്ങൾ പൊതുവെ ടേസ്റ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ വളരെ ചീപ്പുമാണ് പൊതുവെ ഉണ്ടാവാറ്. ഫുഡ് വൈസ് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നി. ഇതല്ലാതെ നല്ല ക്വാളിറ്റിയിൽ ഭക്ഷണം ചിലപ്പോൾ അപ്പുറത്തെ വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവാം, എങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മുടെ മഞ്ജു ക ടീല അരുണാ നഗർ എന്നാണ് ഇപ്പോഴത്തെ പുതിയ പേര്. അത് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. നമ്മൾ മൂന്നേ മൂന്ന് സ്ഥലത്തേ പോയിട്ടുള്ളൂ. അതായത് ലാഫിങ്ങിന് ഒരുപാട് കൗണ്ടർ ഉണ്ട്. ഏതെങ്കിലും ഒരു കൗണ്ടറിൽ കഴിക്കാം. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പല ജാതി ഹോട്ടൽസ് ഉണ്ട്. നമ്മളിപ്പോൾ ദോൽമയാണ് എടുത്തത്, വേറെ അല്ലാത്ത ഹോട്ടൽസും ഉണ്ട്. പിന്നെ നമുക്ക് നേപ്പാളി അല്ലെങ്കിൽ ടിബറ്റൻ സ്റ്റൈൽ ഫുഡുകൾ, നൂഡിൽസൊക്കെ റോ വാങ്ങാൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ബൈ ഫ്രം ആ സ്ഥലം.